ഗൂഗിൾ ഫോംസിൽ നമുക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എക്സ്റ്റെൻഷൻ അല്ലെങ്കിൽ പ്ലഗിൻ ഗൂഗിൾ ക്രോമിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ബുഡുവിൽ ക്രോമിയം വെബ് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്. ഇക്കേഷിയോ എന്നാണ് അതിൻ്റെ പേര്. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, ക്രോമിയം വെബ് ബ്രൗസർ എടുക്കുന്നു. അവിടെ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ക്രോം വെബ് സ്റ്റോർ. സെർച്ച് ചെയ്യാം. ഇവിടെ ഒരു വെരിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷെ ഞാനിത് ആ ക്രോമിയം വെബ് ബ്രൗസർ ഒന്ന് റീസെറ്റ് ചെയ്തുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ആദ്യമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. നോക്കാം, ഇവിടെ ഐ എം നോട്ട് റോബർട്ട് എന്ന് കൊടുക്കുന്നു. അതിനുള്ള വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്നു. അപ്പോൾ ഇവിടെ ക്രോം വെബ് സ്റ്റോർ എടുക്കുന്നു, കിട്ടുന്നു. അതിൽ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ക്വിക്കേഷിയോ എന്നാണ്. അത് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റെൻഷൻ. ആ എക്സ്റ്റെൻഷൻ ആഡ് ടു ക്രോം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ആഡ് എക്സ്റ്റെൻഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് സംഭവം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൻ്റെ യൂസർ ഐ ഡി അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ പാസ്വേഡും കൊടുക്കാം. ഇപ്പോൾ സൈൻ ഇൻ ആയി. അപ്പോൾ തന്നെ ഇവിടെ ആ ഇക്വേഷിയോ വന്ന് ആ എക്സ്റ്റെൻഷൻ ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പ്രയാസം ഏത് ഗൂഗിളിൻ്റെ ഡോക്സിലും നമുക്ക് ഷീറ്റിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഫോംസിലാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫോംസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എടുക്കാം. ഇപ്പോൾ നമുക്കൊരു പുതിയ ഫോം തുടങ്ങാം, ബ്ലാങ്ക് ആയിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാം, മാസ് ക്വിസ്. ഓക്കെ, ഇനി ഇവിടേക്ക് ആദ്യം നമുക്ക് നെയിമൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ ഇവിടെ കിടന്നോട്ടെ. ശരി, ഇനി ഇവിടെ തൊട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ഇക്വേഷൻ ഇവിടെ ഉണ്ട്, ഇൻസേർട്ട് മാത്ത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡായിട്ട് വരുന്നുണ്ട്. താഴെ നമ്മളെ സഹായിക്കാനുള്ള സഹായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇക്വേഷൻ എഡിറ്റർ, ഇക്വേഷൻ നമുക്ക് മാത്രം വേണമെങ്കിൽ നമുക്കിതെടുക്കാം. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം 7x². സ്ക്വയറിന് നമുക്ക് ഷിഫ്റ്റ് 6 അടിക്കാം. ഷിഫ്റ്റും 6 അടിക്കുമ്പം റേസ് 2 ആവും, 2 ആയി. സ്പേസ് കീ അടിക്കുകയല്ല, ഇങ്ങനത്തെ നമ്മുടെ ആരോ കീയിൽ 4 ആരോസ് ഉണ്ടല്ലോ, ആ ആരോയിൽ നമ്മളൊന്ന് ക്ലിക്ക്, റൈറ്റ് ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സാധാരണഗതിയിൽ തന്നെ വരും. അല്ലെങ്കിൽ അത് റേസ് 2 എന്നുള്ള ആ ലെവലിൽ തന്നെ നിൽക്കത്തുള്ളൂ. 7x² + 4x - 2 = 0. ഓക്കെ, ഇക്വേഷനായി. അതിനെ നമുക്ക് ഇൻസേർട്ട് മാത്ത് എന്നുള്ള നിലയിൽ നമുക്കിതിനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാം. അതൊരു ഇമേജായിട്ടാണ് അത് ഇൻസേർട്ട് ആവുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊന്നുകൂടെ ഒന്ന് ഇവിടെ ഒന്നുകൂടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവശ്യമായ മാറ്റങ്ങൾ ഇവിടെ വരുത്താവുന്നതാണ്.
ഫോർ എക്സ് എന്ന് പറഞ്ഞാൽ 5x ആണെങ്കിൽ 5 കൊടുക്കാം. അതെ ഇല്ല, എഡിറ്റായിട്ട് 5x ആയി. ഇപ്പോൾ ഇവിടെ ഇത് കാണത്തില്ല, നമുക്കത് മൂവ് സെൻട്രൽ അലൈനും ഒക്കെ ചെയ്യാൻ പറ്റും. സെൻട്രൽ അലൈൻ കൊടുക്കണമെങ്കിൽ അത് അലൈൻമെൻ്റ് അങ്ങോട്ട് മാറും. ഇമേജ് ചേഞ്ച് ചെയ്യാം, റിമൂവ് ഇതിനെ ഡിലീറ്റ് ചെയ്യണേ റിമൂവ് ചെയ്യാം, ലെഫ്റ്റ് ലൈൻ ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇതിന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് കാണണമെങ്കിൽ നമുക്കിവിടെ ഒരു ഈ ഇതൊരു കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് ഇവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, ബാക്കി നമുക്ക് വഴിയെ നോക്കാം.